നമസ്കാരം മലപ്പുറം ജില്ലയിലെ വാഴക്കാട് ഒരു കുടുംബത്തിലെ മൂന്ന് പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചിരിക്കുന്നത് ചെറുവായൂർ കണ്ണത്തോടി ലിമേഷും ഇയാളുടെ മാതാപിതാക്കളായ രാമർ ലീല ദമ്പതികളുമാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി എട്ടിനാണ് കോവിഡ് ചികിത്സയിലിരിക്കെ ലിമേഷ് മരിച്ചത് ഏപ്രിൽ മുപ്പതിന് കോവിഡ് ചികിത്സയിലായിരിക്കുമ്പോഴാണ് അച്ഛൻ രാമൻ മരിച്ചത് കോവിഡ് സ്ഥിരീകരിച്ച അമ്മ ലീല ഇന്നലെയും മരണത്തിന് കീഴടങ്ങി ഓട്ടോ ഡ്രൈവറായിരുന്നു ആയിരുന്നു ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് രോഗബാധ ഉണ്ടായതെന്ന് വ്യക്തമല്ല ലിമേഷും രാമനും പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലും ലീല മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വച്ചുമാണ് മരിച്ചത് ലിമേഷിന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും കോവിഡ് പോസിറ്റീവ് ആയിരുന്നുവെങ്കിലും ഇപ്പോൾ നെഗറ്റീവ് ആയിട്ടുണ്ട് എവിടെ നിന്നാണ് ലിമേഷിന് രോഗം ബാധിച്ചതെന്ന് കണ്ടെത്താൻ കഴിയാത്തതിനാൽ തന്നെ ആരോഗ്യ വകുപ്പ് അധികൃതരും നാട്ടുകാരും ആശങ്കയിലാണ് ലീലയുടെ മറ്റു മക്കൾ സുധീഷ് സുജാത സിന്ധു ലിമ മരുമകൾ സുധാകരൻ പ്രിയ അശോകൻ വിജിത പരേതനായ അപ്പൂട്ടി അതേസമയം തന്നെ മലപ്പുറം ജില്ലയിൽ കോവിഡ് നയൻറ്റീൻ വൈറസ് ബാധിതരുടെ എണ്ണത്തിൽ വീണ്ടും വർധനയാണ് പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ ഏറ്റവും ഉയർന്ന നിരക്ക് ഇന്നലെ രേഖപ്പെടുത്തി നാലായിരത്തി നാനൂറ്റി അഞ്ചു പേരാണ് വ്യാഴാഴ്ച മാത്രം വൈറസ് ബാധിതരായതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സഖീന അറിയിച്ചു മുപ്പത്തി അഞ്ച് പോയിന്റ് നാല് മൂന്ന് ശതമാനമാണ് ജൂലൈയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ നാലായിരത്തിഒരുന്നൂറ്റി എൺപത്തി ഒന്ന് പേർക്കാണ് രോഗബാധ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്കും വൈറസ് ബാധ കണ്ടെത്തി ഇരുന്നൂറ്റി നാല് പേർക്ക് വൈറസ് ബാധയുണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തിയ ആറു പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ പതിമൂന്ന് പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് അറുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് പേരാണ് ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത് നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഏഴ് പേർ വിവിധ ചികിത്സാ കേന്ദ്രങ്ങളിലായി നിരീക്ഷണത്തിലുണ്ട് കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് പേരും വിവിധ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ ഇരുന്നൂറ്റി ഒൻപത് പേരും ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പേർ കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലുമാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള പ്രത്യേക താമസ കേന്ദ്രങ്ങളായ ഡൊമിസിലിയറി കെയർ സെന്ററുകളിൽ പന്ത്രണ്ട് പേരും ശേഷിക്കുന്നവർ വീടുകളിലും മറ്റുമായി നിരീക്ഷണത്തിൽ കഴിയുന്നു രോഗബാധിതർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള അക്ഷുതാശ്രമത്തിലാണ് ആരോഗ്യ പ്രവർത്തകർ വ്യാഴാഴ്ച മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ചു പേരാണ് രോഗമുക്തരായത് ഇതോടെ ജില്ലയിൽ ഇതുവരെ രോഗമുക്തരായവരുടെ എണ്ണം ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി പതിനാലായതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ജില്ലയിൽ ഇതുവരെ എഴുന്നൂറ്റി പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്